ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്ത് കണ്ണൂർ ജില്ലയിൽ നിന്നാണ് കണ്ണൂർ ജില്ലയിലെ കാർസോൺ യൂസ്റ്റ് കാസിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കാർസോണിന്റെ ലൊക്കേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയിൽ നമ്മുടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ഷോറൂം വരുന്നത് പൊടിക്കുണ്ട് എന്ന സ്ഥലത്താണ് അതായത് കണ്ണൂരിൽ നിന്നും തളിപ്പറമ്പിലേക്ക് പോകുന്ന റൂട്ടിൽ കറക്റ്റ് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് എന്തുതന്നെയായാലും കറക്റ്റ് ലൊക്കേഷനും കോൺടാക്ട് ഡീറ്റെയിലും ഒക്കെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അപ്പോൾ ഇന്ന് കുറച്ച് അടിപൊളി വണ്ടികൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് എന്തൊക്കെയാണ് വാഹനങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം വിലയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് അന്വേഷിച്ചറിയാം ഇവിടുത്തെ അപ്ഡേറ്റ് ആവുന്ന സ്റ്റോക്കിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് പ്ലേ സ്റ്റോറിൽ നിന്നും സെല്ലോ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് SE LLOV അതേപോലെ തന്നെ iOS ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ www.sello.com എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഞങ്ങൾ കാണിക്കുന്ന ഷോറൂമുകളിലെ പുതിയ പുതിയ സ്റ്റോക്കുകളും അതേപോലെ തന്നെ നിങ്ങളുടെ വണ്ടികൾ വിൽക്കാനും പുതിയ യൂസ്റ്റ് കാറുകൾ നിങ്ങൾക്ക് വാങ്ങാനുണ്ടെങ്കിൽ ആ ഒരു അപ്ലിക്കേഷനും അതേപോലെ തന്നെ വെബ്സൈറ്റും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം കാർസോണിൽ നിന്ന് നമ്മുടെ കൂടെ ഉള്ളത് ആകാശാണ് ആകാശ് വെൽക്കം ഓക്കെ ആദ്യമായിട്ടാണ് ആകാശ് നമ്മുടെ കൂടെ വീഡിയോയിൽ വരുന്നത് നമ്മുടെ ആദ്യത്തെ വണ്ടി മാരുതി സുസുക്കിയുടെ സിയാസ് ആണ് സെഡാൻ വണ്ടിയാണ് എങ്ങനെയാണ് കാര്യങ്ങൾ ഇതിൻ്റെ ഇത് മാരുതി സുസുക്കിയുടെ ഹൈബ്രിഡ് പെട്രോളാണ് വരുന്നത് ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിൻ വരുന്ന മോഡൽ ഏതാ മോഡൽ ഇത് 2018 മോഡലാണ് 2019 രജിസ്ട്രേഷൻ 18-19 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ് നിലവിൽ എത്രയാണ് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് കിലോമീറ്റർ 21,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി 21,000 ഓടിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ 18-19 അല്ലേ ഇപ്പോൾ 2 വർഷം കൊണ്ട് 21,000 നോർമലി ഒരു കിലോമീറ്റർ ആണ് ഓണർഷിപ്പ് സിംഗിൾ തന്നെയായിരുന്നു സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് സിംഗിൾ തന്നെയാണ് കമ്പനി ഹിസ്റ്ററി ഒക്കെ ഉണ്ടോ സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ് സിയാസ് പെട്രോൾ ഹൈബ്രിഡ് എഞ്ചിനാണ് മൈലേജ് എത്ര കിട്ടുന്നുണ്ട് ഒരു 16 കിലോമീറ്ററോളം കിട്ടും മാക്സിമം അല്ല ഓക്കെ ഒരു 13 മുതൽ 16 വരെ പ്രതീക്ഷിച്ചു ഒരു വലിയ സെഡാൻ വണ്ടിയാണ് സീറ്റ ഓപ്ഷൻ സീറ്റ ഓപ്ഷൻ വരുന്നത് സീറ്റാണ് നേരെ താഴെ വരുന്നത് ആൽഫയ്ക്ക് തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ് സീറ്റാണ് ഓപ്ഷൻ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് അല്ലേ ഓക്കെ പ്രൊജക്ട് ഹെഡ്ലാമ്പ് ഉണ്ടാവില്ല അല്ലേ ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വണ്ടിയാണ് എത്രയാ റേറ്റ് ചോദിക്കുന്നത് ഇപ്പൊ ഇനി നമ്മൾ 7.95 ചോദിക്കുന്നത് 7.95 2018 മോഡല് 19 രജിസ്ട്രേഷൻ വരുന്ന സീറ്റാണ് 7.95 അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 11.5 മോഡലിൽ 11.75-80 വരുന്നുണ്ട് കൊണ്ടോട്ടേക്ക് 11.5 മോഡൽ വരുന്നുണ്ട് അല്ലേ ഏകദേശം അത്രയും വില ഉണ്ടായിരുന്ന വണ്ടിയാണ് ഇപ്പം 7.95 ചോദിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്തായാലും നമുക്ക് ഏകദേശം നോക്കിയിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും നോക്കിയിട്ട് ചെയ്യാം എന്തായാലും ഇതിപ്പോ സർവീസ് ചെയ്യുകയാണെങ്കിൽ കമ്പനി ഒരു 6,000-7,000 രൂപ ഒക്കെ കണക്കാക്കണ്ട് ലോൺ നമുക്ക് ഒരു 6.25 മാക്സിമം 6.75-7 രൂപ മാക്സിമം അത്രേ ലോൺ കിട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം അടുത്ത വണ്ടിയിലേക്ക് അടുത്തത് KL60 രജിസ്ട്രേഷൻ വരുന്ന റിനോൾഡ് ക്വിഡിന്റെ ക്ലൈംബർ എന്നുള്ള ഓപ്ഷൻ ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ മുകളിൽ വരുന്ന സാധനം ഓക്കെ സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് വരുന്ന സാധനമാണ് RX ഓപ്ഷനിൽ മുകളിൽ വരുന്ന സാധനം എങ്ങനെയാ കാര്യങ്ങൾ ഇതിന്റെ ഇത് വരുന്നത് 2017 മോഡലാണ് വണ്ടി വരുന്നത് വെറും 42,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ 42,000 ഓടിയിട്ടുള്ളൂ കമ്പനി സർവീസ് തന്നെ ഫുൾ കമ്പനി സർവീസ് ആണ് ഇതുവരെ സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അപ്പോൾ വേറെ പരിക്കൊന്നുമില്ല വേറെ ആക്ഷൻ റീപ്ലേസും കാര്യങ്ങളൊന്നും ക്ലീൻ വണ്ടിയാണ് ക്ലീൻ ഓക്കെ 17 മോഡലാണ് നല്ല അടിപൊളി ഒരു കളറും ഓക്കെ മൈലേജ് എത്ര കിട്ടുന്നുണ്ട് ഒരു 18 എങ്ങനെയാലും കിട്ടും ഷുവറായിട്ടും എന്തായാലും കിട്ടും മൈലേജും കിട്ടുന്നുണ്ട് ഓക്കെ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത് നമ്മളിപ്പോൾ ഇനി 2.95 ചോദിക്കുന്ന റേറ്റ് 2,95,000 2017 2017 ഇത് അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 5 ചില്ലറ സംതിങ് ഉണ്ടാവും സ്പെഷ്യൽ എഡിഷൻ ആണ് കേട്ടോ ഇതിൽ RXT ഓപ്ഷനിൽ മുകളിൽ വരുന്ന സംഭവമാണ് ക്ലൈംബർ നല്ല അടിപൊളി ഒരു കളറുമാണ് ഇത് 1 ലിറ്റർ ആണോ 1 ലിറ്റർ 1000 cc ആയിരുന്നു 1 ലിറ്റർ എഞ്ചിനാണ് 1000 cc ആണ് 2.95 എന്താണ് നെഗോഷ്യബിൾ ഉള്ളത് അതിൻ്റെ അകത്ത് ഫിക്സ്ഡ് ആണ് നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഓക്കെ ഏകദേശം ഒരു ഫൈനലാണ് അപ്പോൾ നോക്കിയിട്ട് എന്തായാലും ചെയ്തു തരും ലോണ് ഒരു 2.5 കയറും ഇത് 2.5 അത്യാവശ്യം ലോണ് കയറുന്ന ഒരു വണ്ടിയാണല്ലോ റിനോൾഡ് 2.5 മാക്സിമം കയറില്ല ഓക്കെ അപ്പോൾ അത്രയും ലോൺ സൗകര്യം കിട്ടുന്ന ഒരു വണ്ടിയാണ് അടുത്ത വണ്ടിയിലേക്ക് പോകും അടുത്തത് KL58 തലശ്ശേരി രജിസ്ട്രേഷൻ ഹ്യുണ്ടായി ഇയോൺ എങ്ങനെയാണ് കാര്യങ്ങൾ ഇതിൻ്റെ
ഈ 2015 മോഡൽ ഇയോണ് മാഗ്ന പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത്. 15 മാഗ്ന പ്ലസ് ആണല്ലേ പ്ലസ്. ഇൻബിൽറ്റ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ. ഫോർ ഡോർ വരുമല്ലോ, ഫോർ വിൻഡോ ടു ഡോറിലേ വരും? ആ ടു ഡോർ മാത്രമേ. ടു ഡോർ വരുന്നുണ്ട്. എത്ര ഓട്ടോ ഇപ്പോൾ? 48 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. 48 ഓടിയിട്ടുള്ളൂ. 48 ഓടി. ഓക്കെ. നോർമൽ ഒരു കിലോമീറ്റർ ആണ്. 15 6 വർഷം കൊണ്ട് 48 നോർമൽ കിലോമീറ്റർ ആണ്. വേറെ എന്തൊക്കെ റീപ്ലേസ്മെന്റ് അടിയ പരിക്കും കാര്യങ്ങളൊന്നുമില്ല? ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഗ്ലാസ് മാറും, ഒന്നും മാറിയില്ലല്ലോ. ഒന്നും മാറിയില്ല. ഓക്കെ. കമ്പനി സർവീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കമ്പനി സർവീസ് ആദ്യത്തെ 3 സർവീസ് ഫുൾ ആയിട്ട് കമ്പനി തന്നെ ചെയ്തിട്ടുണ്ട്. ബാക്കി അത്രേ ഓടിയിട്ടുള്ളൂ. അത്രേ ഓടിയിട്ടുള്ളൂ. ഇപ്പൊ ചെയ്യാനാവുന്നേ ഉണ്ടാവില്ല. ഓക്കെ. എന്നാലും വേറെ പരിക്കും കാര്യമൊന്നുമില്ല. ഇയോണ്ട് മൈലേജ് ഒരു 16-17 ആ റേഞ്ചിന്റെ മൈലേജ് പ്രതീക്ഷിക്കാം. എന്തായാലും ഓണർഷിപ്പ് സിംഗിൾ തന്നെ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ തന്നെയാണല്ലേ. ഓക്കെ. ശേഷം പുതിയ ടയറാണ്. പുതിയ ഇൻഷുറൻസ് ആണ്. പുതിയ ടയേഴ്സും പുതിയ ഫുൾ കവർ തന്നെ. ഫുൾ കവറേജ്. ഓക്കെ. പുതിയ ഇൻഷുറൻസും പുതിയ ടയേഴ്സും എല്ലാം ഉള്ളൊരു നല്ല അടിപൊളി വണ്ടിയാണ്. നല്ല സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. എത്ര ഇപ്പൊ റേറ്റ് വെക്കുന്നത്? പിന്നെ നമ്മള് 2,30,000 ചോദിക്കുന്ന റേറ്റ്. 2,30,000 അല്ലേ. ഓക്കെ. 2015 മാഗ്ന പ്ലസ് ആണ്. വെറും 45,000 കിലോമീറ്റർ. 48,000 കിലോമീറ്റർ ഓടിയത്. ഓക്കെ. 2,30,000 ലോൺ ഒരു 1.5-1.75 കയറും. 1.5 ലോൺ കിട്ടും. ഷുവറായിട്ട് കയറും അല്ലേ? ഷുവറായിട്ട്. ഓക്കെ. അപ്പൊ അത്രത്തോളം ലോൺ സൗകര്യം ഉള്ള ഒരു വണ്ടിയാണ്. എന്തായാലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. അടുത്തത് ഒരു റിനോൾഡ് ഡസ്റ്റർ ആണ്. എങ്ങനെയാ പക്ഷേ കാര്യങ്ങൾ? ഇത് 2015 മോഡലാണ് വരിക. ഇതിന്റെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ RXL ഓപ്ഷൻ ആണ്. RXL ഓപ്ഷനിലാണ് ഓപ്ഷൻ. അപ്പോ അലോയ്സ് അഡീഷണൽ വരും. അലോയ്സ് വരുന്നുണ്ട്. അതുപോലെ 2 എയർബാഗ്. ഓക്കെ. മിഡിൽ ഓപ്ഷൻ മേലെ വരുന്ന മോഡലാണ്. മോഡൽ 2015. ഓക്കെ. 110 ആണോ 85 ആണോ? 85 വരും. 85 PS ആണ്. അപ്പൊ അത്യാവശ്യം മൈലേജ് ഉണ്ടാവല്ലോ. മൈലേജ് ഏകദേശം ഒരു 16-17 ആ റേഞ്ചിൽ എന്തായാലും കിട്ടും. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. വേറെ തട്ട് പരിക്ക് റീപ്ലേസ്മെന്റ് അങ്ങനെ എന്തെങ്കിലും ഇല്ല? ഒന്നുമില്ല. ക്ലിയർ ആണല്ലേ. ടയേഴ്സ് ഉണ്ട്. ഏകദേശം ഒരു 85% മുകളില് ടയർ ഭാഗങ്ങളും ലഭ്യമാകുന്നുണ്ട്. എത്രയായിപ്പോ റേറ്റ്? ഇനി നമ്മൾ 5,60 വെക്കുന്നത്. 5,60,000. 2015 അല്ലേ? 85 PS ആണ്. 5,60,000 ആണ് ഇപ്പൊ ചോദിക്കുന്നത്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്തായാലും. ആ നോക്കിട്ട് ചെയ്യാം. നല്ല രീതിയിൽ തന്നെ ചെയ്ത് കൊടുത്തോളാം. ഓക്കെ. ലോൺ എത്ര കയറും ഇതില്? ലോൺ ഏകദേശം ഒരു 4.75. 4.75 വരെ ലോണും കയറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. എന്തായാലും അടുത്ത വണ്ടി നിൽക്കും. അടുത്തത് KL16 രജിസ്ട്രേഷൻ ഫോക്സ്വാഗൺ വെൻഡോ ആണ്. എങ്ങനെയാ കാര്യങ്ങൾ? ഇത് 2011 മോഡലാണ്. ഏകദേശം ഹൈലൈൻ ആണ് ഓപ്ഷൻ വരും. ഫുൾ ഓട് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ. 2011 ഡീസൽ വണ്ടിയാണ്. ഡീസൽ ആണല്ലേ. എത്ര ഓടിയിട്ടുണ്ട് ഏകദേശം? ഏകദേശം 1 lakh ഒക്കെ ഓടിയിട്ടുണ്ട്. 1 lakh ഒക്കെ ഓടിയിട്ടുണ്ട്. മെയർ സർവീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. മെയർ സർവീസ് ഒക്കെ കഴിഞ്ഞത്. ഓക്കെ. കമ്പനി സർവീസ്. ഓക്കെ. റീപ്ലേസ്മെന്റ് കാര്യം? ആക്ഷൻ റീപ്ലേസ് അങ്ങനത്തെ ഒന്നുമില്ല. ഒന്നും വന്നില്ല. ഇതുവരെ കംപ്ലീറ്റ് കമ്പനി സർവീസ്. ഇതുവരെ കംപ്ലീറ്റ് സർവീസ്. ഓക്കെ. നിലവിലെ വർക്കിംഗ് എല്ലാം ഓക്കെ ആണോ? ഓ എല്ലാം ഓക്കെ ആണ്. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും നമ്മൾ ചെക്ക് ചെയ്താണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ. എത്രയാണ് ചോദിക്കുന്നത് റേറ്റ്? നമ്മൾ 2,75,000 ചോദിക്കുന്നത് റേറ്റ്. 2011 ഹൈലൈൻ വെൻഡോ ആണ്. ഡീസൽ വേരിയന്റ്. 2,75,000. ഓക്കെ. എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല റേറ്റ്. അത് ആയിരിക്കും. ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ടോ? 11 ചാൻസ് കുറവായിരിക്കും. ലോൺ ചാൻസ് കുറവാണല്ലേ. ഓക്കെ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. മൈലേജും ഒരു 18 ഒക്കെ എന്തായാലും ഷുവറായിട്ട് വെച്ചു. ഓക്കെ. അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക്. ഇതാ ഒരു തലശ്ശേരി വണ്ടി തന്നെ. KL58 രജിസ്ട്രേഷൻ വരുന്ന ഹ്യുണ്ടായ് ഐ10 ആണ്. പഴയ ഷേപ്പ് ഐ10 ആണ്. സ്പോർട്സ് ആണല്ലേ ഓപ്ഷൻ? അതെ, സ്പോർട്സ് ഓപ്ഷൻ. ഓക്കെ. ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ. തൊട്ട് താഴെ. ഓക്കെ. എങ്ങനെയാ കാര്യങ്ങളൊക്കെ? ഇത് 2010 ആണ് മോഡൽ വരുന്നത്. 10 ആണല്ലേ. 2010 കിലോമീറ്റർ ഏകദേശം ഒരു 1,20-1,25 ഓടിയിട്ടുണ്ട്. 1,25 ഓടിയിട്ടുണ്ട്. എന്തെങ്കിലും പരിക്ക് റീപ്ലേസ്? ഇല്ല, വേറെ റീപ്ലേസും കാര്യങ്ങളും ഒന്നുമില്ല. നിലവിലെ മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ്. എല്ലാം പെർഫെക്റ്റ്. ഓക്കെ. എത്ര ഓണർഷിപ്പ് ആയിട്ടുണ്ട്? ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ആണ്. അതെ. ഓക്കെ. 2010 ആയതുകൊണ്ട് ചോദിച്ചാണ്. കാരണം സിംഗിൾ ഓണർ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. കമ്പനി സർവീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കമ്പനി സർവീസ് അതുകൊണ്ടേക്ക് വേറെ റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. സ്പോർട്സ് ആണ്. ഫുൾ ഓഫ് തൊട്ട് താഴെ വരുന്ന ബാക്ക് വൈപ്പറും കാര്യങ്ങളും ഡിഫോഗറും ഒക്കെ വരുന്ന ഒരു വണ്ടിയാണ്. പക്ഷേ വൈപ്പർ ഇപ്പൊ പോയിട്ടുണ്ട്. വൈപ്പർ മാറ്റല്ല. അത്യാവശ്യം 4 പുതിയ ടയറാണ്. പുതിയ ടയേഴ്സും ആണ് എന്നാലും. പുതിയ ഇൻഷുറൻസ് ആണ്. മൈലേജ് ഒരു 15-16 ലെവലൊക്കെ മൈലേജ് കിട്ടുന്നൊരു വണ്ടി തന്നെയാണ്. 13 വരെ താഴാനും ചാൻസ് ഉണ്ട്. നല്ല ചവിട്ടിയൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. എത്രയാ റേറ്റ്? നമുക്ക് 1,85,000 കൊടുക്കാം. 1,85,000. ഓക്കെ. 1,85,000 ആണ്. ഫൈനലാണോ ഏകദേശം? ആ അതെ, ഏകദേശം ഫൈനലായി. ഓക്കെ. ലോണൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. പഴയ വണ്ടിയാണ്. സേട്ടു ലോണ് അവരവരുടെ ലൊക്കാലിറ്റിയിൽ നിന്ന് കിട്ടും. നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ നിന്ന് അറേഞ്ച് ചെയ്ത് തരണം. കണ്ണൂരുകാരാണെങ്കിൽ നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം സേട്ടു ലോണ്. എന്നാലും ഇൻട്രസ്റ്റ് വളരെയധികം കൂടും. ഓക്കെ. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം.
അടുത്തത് ടൊയോട്ട എറ്റിയോസ് ആണ്, കെ എൽ 18 വടകര രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇതിൻ്റെ ഇത് 2016 മോഡലാണ് വരുന്നത്. ആ എറ്റിയോസ് പെട്രോൾ. ഓക്കെ, പെട്രോൾ ആണല്ലേ? ആ പെട്രോൾ ആണ്. ഏതാ ഓപ്ഷൻ? ജി ആണ്. ബി 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 ആണ്. ലാവി. ഓക്കെ, ബി എന്ന് പറയുമ്പോൾ ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ തൊട്ട് താഴെ വരുന്നത്. അതുപോലെ കിലോമീറ്റർ ഒക്കെ ഓടി ഉണ്ട്, 77,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 77 ഓടി. ആ ഓക്കെ. കമ്പനി സർവീസ്? കമ്പനി സർവീസ് ആണ്. ഇതുവരെ കൈവേർ ഫുൾ കമ്പനി സർവീസ്. ഓ, ഓണർഷിപ്പ് സിംഗിൾ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. അപ്പോൾ പറയാനില്ല, ടൊയോട്ട വണ്ടി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഒരു കുഴപ്പങ്ങളും കാര്യമായ മെയിൻ്റനൻസ് ഒന്നും വരാത്തൊരു വണ്ടിയാണ്. അതേപോലെ തന്നെ സിംഗിൾ ഓണർഷിപ്പ്, വെറും 77,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെൻറ്റ് കാര്യം ഒന്നും തന്നെ വന്നിട്ടില്ല. മൈലേജ് എന്തായാലും ഒരു 15-16 ലെവലിൽ ഈ സെഡാൻ വണ്ടിക്ക് മൈലേജും ലഭിക്കുന്നതാണ് അല്ലേ? ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? 2016 മോഡൽ ബി ഓപ്ഷൻ ആണ്, 5,15,000 ഇപ്പൊ ചോദിക്കുന്നത്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്തായാലും, ലാസ്റ്റ് റേറ്റ് ആയിരിക്കും. ഏകദേശം ഫൈനൽ ആണോ? അതെ. ഓക്കെ, അപ്പോ ലോൺ ഒരു 4 ലക്ഷം ലോൺ ചെയ്യാൻ പറ്റും, മാക്സിമം കയറും. അതെ. ഓക്കെ, അപ്പോ ഇതിനൊന്നും മെയിൻ്റനൻസ് ഒന്നും പറയാനില്ല, കാരണം ഇപ്പൊ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. പക്ഷെ മെയിൻ്റനൻസ് ഒക്കെ വളരെ കുറഞ്ഞൊരു വണ്ടിയാണ്. 2,000-3,000 രൂപയ്ക്കൊക്കെ റെഗുലർ സർവീസും കാര്യമൊക്കെ ചെയ്തിട്ട് പോകാൻ പറ്റിയ ഒരു വണ്ടിയാണ്. അടുത്തത് റിനോൾഡ് പൾസ് കെ എൽ 58 രജിസ്ട്രേഷൻ ആണ്, നമ്മുടെ നിസാൻ മൈക്രയുടെ അതേ കാറ്റഗറി വണ്ടി തന്നെയാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2014 മോഡൽ വരുവാ. 14 ഓക്കെ. ആർഎക്സ് എൽ ആണ്? ആർഎക്സ് എൽ ഓപ്ഷൻ വരും. ഓട്ടോമാറ്റിക് ആണോ? അല്ല, ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ ആണ്. ട്രാൻസ്മിഷൻ വരും. ഇത് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 77,000 കിലോമീറ്റർ. 77,000 ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് അങ്ങനെ എന്തെങ്കിലും നിലവിലുണ്ടോ? കമ്പനി സർവീസ് പകുതിയൊക്കെ കമ്പനി സർവീസ് ഉണ്ടാവും. റീപ്ലേസ്മെന്റ് പരിക്ക റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല. എത്ര ഓണർഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസ്മെന്റും കാര്യം ഒന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാതെ ബോഡി ക്വാളിറ്റി ഉണ്ട്. ഒരു 75% ടയേഴ്സ് ലഭ്യമായിട്ടുണ്ട്. പെട്രോളിന് മൈലേജ് ഒരു 16-18 കിട്ടൂലേ? ആ 16 മൈലേജ്. ഓക്കെ, എത്ര ഇപ്പോൾ റേറ്റ് ചെയ്തത്? നമ്മൾ 2,25,000 ചോദിക്കുന്നത്. 2,25,000. 2014 റിനോൾഡ് പൾസ് ആണ്, 2,25,000 ചോദിക്കുന്നത്. ഫൈനൽ അഡ്ജസ്റ്റ്മെന്റ് എന്തായാലും പാർക്കിംഗ് സെയിൽ വണ്ടിയാണ്. പാർട്ടിയുടെ വണ്ടിയാണ്. ഓക്കെ, എന്തായാലും പാർട്ടി ആയിട്ട് ചെറിയ നെഗോസിയേഷൻ സാധ്യമല്ലേ? സംസാരിച്ച് നോക്കാം നമുക്ക്. അത് സാധ്യമാവും. ഓക്കെ, ലോൺ ഒരു 1.25 കയറും? 1.25. ആ 1.25 കയറണ്ടാണ് അല്ലേ? അതെ. നോർമലി ഇതിന്റെ സർവീസ് ഒക്കെ ഒരു 3,000-4,000 രൂപയ്ക്കൊക്കെ എന്തായാലും സർവീസും കാര്യങ്ങളൊക്കെ തീരും. ഓക്കെ, അപ്പോൾ അടുത്ത വണ്ടി നിൽക്കുക. അടുത്ത വണ്ടി കെ എൽ 58 രജിസ്ട്രേഷൻ വരുന്ന ഫോക്സ് വാഗൺ പോളോ ആണ്. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് നമ്മൾ 2010 വരുന്നത് മോഡൽ. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ഓപ്ഷൻ ഏതാ? ട്രെൻലൈൻ ആണോ? ഇത് ഹൈലൈനാണ്. ഹൈലൈനാണ്, ഫുൾ ഓപ്ഷൻ ആണ് അല്ലേ? 2010 ഫുൾ ഓപ്ഷൻ. പെട്രോളോ ഡീസലോ? പെട്രോൾ വണ്ടി. പെട്രോൾ വണ്ടി 1.2 പെട്രോൾ എഞ്ചിനാണ്. കിലോമീറ്റർ എത്രയാ? 125,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 125 ഓടിയിട്ടുണ്ട് അല്ലേ? കമ്പനി സർവീസ് അങ്ങനെ എന്തെങ്കിലും നിലവിലുണ്ട്? സർവീസ് പുറമേ ആയിട്ടാണ് ചെയ്തത്. പുറമേ ചെയ്തതാണ്. എന്തായാലും നിലവിൽ സർവീസ് ഒക്കെ ക്ലിയർ ആണ്. ക്ലിയർ ആണ്. നിലവിൽ മെക്കാനിക്കൽ പ്രശ്നമൊന്നുമില്ല. പ്രശ്നങ്ങളൊന്നും. മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞു? മേജർ സർവീസ് ഒക്കെ ഏകദേശം കഴിഞ്ഞതാണ്. കഴിഞ്ഞാണ് അല്ലേ? ഓക്കെ. വേറെ അടി റീപ്ലേസ്മെന്റ്? വേറെ ആക്സൺ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നും മേജർ ആയിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. ഒന്നും സംഭവിച്ചില്ല. ഓക്കെ, എത്ര ഇപ്പോൾ ഇതിന് റേറ്റ് വെക്കുന്നത്? ഇനിയിപ്പോ 2,40,000 ചോദിക്കുന്ന റേറ്റ്. 2,40,000. 2,40,000. ഓക്കെ. 2010 മോഡൽ ഹൈലൈൻ ആണ്. ഹൈലൈൻ 1.2 പെട്രോൾ വണ്ടിയാണ്. ഓക്കെ, മൈലേജ് ഒരു 13-15 ഒക്കെ മാക്സിമം കണ്ടാൽ മതി. എന്തായാലും വേറെ പരിക്കും കാര്യവും ഒന്നുമില്ല. നിലവിൽ മെക്കാനിക്കലി ഫുൾ ഫിറ്റ് ആണ്. ഫുൾ ഫിറ്റ്. ഓക്കെ, ലോണൊന്നും കിട്ടത്തില്ലല്ലോ. എന്തായാലും ലോണ് പഴയ മോഡലോണ്ടാമറ്റ് കിട്ടുന്നുണ്ടെങ്കിലേ ഉള്ളൂ. പ്രൈവറ്റ് ഫിനാൻസ് പോലത്തെ എന്തെങ്കിലും. ഓക്കെ, എന്തായാലും അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്ത ഷെവർലെ എവിയോ ആണ്. ഷെവർലെ ഇപ്പോൾ കമ്പനി നിലവിലില്ല. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ? ഇപ്പോൾ ഇത് 2009 മോഡലാണ് വരുന്നത്. 9 മോഡല് സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. ഓക്കെ, അത് വെച്ചാൽ 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. ജെനുവിൻ്റെ പറയാൻ പറ്റില്ല, കാരണം വെച്ചാൽ കമ്പനിയുമില്ല, ഒന്നുമില്ല. പറയണ്ട, ജെനുവിൻ്റെ എന്തായാലും പറയുന്നില്ല. 70,000 മീറ്റർ കാണിക്കുന്ന ഒരു കിലോമീറ്റർ ആണ്. AC പോസ്റ്റർ, ഫോർ ഡോർ ഫോർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാതെ നൈറ്റിൽ ഇൻറ്റീരിയർ ഉണ്ട്, എക്സ്റ്റീരിയർ ഉണ്ട്. മൊത്തത്തിൽ മങ്ങിയിട്ടുണ്ട് വെയിൻ്റെ കാര്യങ്ങളൊക്കെ. കിലോമീറ്റർ ഒന്നും പറയുന്നതിൽ കാര്യമില്ല. അപ്പോ വേറെ എന്തെങ്കിലും മേജർ ആക്സിഡന്റ് പരിക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലില്ല, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെന്റ് എല്ലാം നോക്കിയിട്ടുണ്ട്. ആ, എല്ലാം നോക്കിയിട്ടുണ്ട്. സംഭവിച്ചിട്ടുള്ളതാ. ഓക്കെ, എത്രയാണ് ചോദിക്കുന്നത്? നമ്മള് 80,000 രൂപയാണ് ചോദിക്കുന്നത്. 80,000. 80,000 ആണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്തായാലും. ആ, നോക്കിയിട്ടുണ്ടല്ലോ. എന്തായാലും വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. അതുവരെ ചെക്ക് ചെയ്തിട്ടുണ്ട്. 80,000 രൂപയ്ക്ക് ഒരു സെഡാൻ വണ്ടി സ്വന്തമാക്കാൻ സാധിക്കും. വേറെ ലോണും കാര്യവും ഒന്നും തന്നെ കിട്ടില്ല.
അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം, കാരണം 2009 മോഡൽ വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വണ്ടി നോക്കാം. അടുത്തത് ആ ഒരു ഇൻഡിക്ക വിസ്റ്റ ആണ്, കുറച്ച് പഴയ വണ്ടിയാണ്. ഇതങ്ങനെ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. ആ ഇതിപ്പോൾ വാഷിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഒന്നും കഴിഞ്ഞിട്ടില്ല, മൊത്തത്തിലൊരു അലമ്പ് ലുക്കിലാണ് ഉള്ളത്. ഓക്കെ, എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2014 മോഡലാണ് വരുന്നത്. 14 ആണ്? ആ 14. 14 എന്നൊന്നും കണ്ടാൽ പറയില്ല കേട്ടോ, സ്റ്റാർട്ടിംഗ് മോഡലാന്നേ പറയൂ. എത്രയിപ്പോ, എങ്ങനെയാണ് കാര്യങ്ങൾ ബാക്കി? ഇത് എത്ര ഓടിയിട്ടുണ്ട് നിലവിൽ? ഏകദേശം 100,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്, 100,000. 100,000 കിലോമീറ്റർ. ഓക്കെ, ഫോട്ടോ എഞ്ചിനാണ് വരുന്നത്. ടെക്നിക്കലായിട്ട് വേറെ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ല. മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ്. ഓ, ഫിറ്റ് ആണ്. സർവീസും കാര്യങ്ങളൊക്കെ പക്ക പോയിട്ടുണ്ട്. കമ്പനി സർവീസ് അല്ല, പുറത്തുള്ളതായിട്ട്. ഓക്കെ, ചെയ്തിട്ടുണ്ടല്ലോ. വേറെ അടി പരിക്ക് റീപ്ലേസ് ഇല്ല? ഒന്നുമില്ല, ഒന്നുമില്ല. ലോണൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല ഈ ഒരു മോഡലിൽ. ലോൺ അങ്ങനെ കിട്ടാൻ ചാൻസ് കുറവാണല്ലോ. ലോൺ കുറവായിരിക്കും. ഓക്കെ, എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, കിട്ടിയാൽ ഊട്ടിയില്ലെങ്കിൽ ചട്ടി. ഓക്കെ, അങ്ങനെ നമ്മുടെ തൽക്കാലത്തേക്ക് കർഷകർന്ന് വിള പറയാണ്. ഇന്നത്തെ വാഹനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽ ഒക്കെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും തന്നെ മറക്കരുത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ വാഹനങ്ങളുടെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ അപ്ലിക്കേഷനും അതേപോലെ തന്നെ വെബ്സൈറ്റും വഴി സന്ദർശിക്കാവുന്നതാണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നത് സെല്ലോ എന്നാണ് അപ്ലിക്കേഷൻ്റെ പേര്. വെബ്സൈറ്റ് www.sellov.com SELLOV.com. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും തന്നെ മറക്കാതിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ കാണുമ്പോൾ നമുക്ക് ഇവിടെ പറയാം. ബൈ.